സംസ്ഥാനത്ത് കൊട്ടി ഘോഷിച്ച് ആരംഭിച്ച ഓൺലൈൻ ക്ലാസുകളുടെ താളം തെറ്റുന്നു. ഓൺലൈൻ പഠന രീതി പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിച്ചതിന് പിന്നാലെ ടിവിയും സ്മാർട്ട്ഫോണും ഇല്ലാത്ത 262,000 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനം അസാധ്യമാകുന്നു. ഇത്രയും കുട്ടികൾക്ക് സ്മാർട്ട്ഫോണും ടിവിയും ഇല്ലാത്തവരാണെന്നുള്ള റിപ്പോർട്ട് രണ്ടാഴ്ച മുമ്പ്, അതായത് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പ് സർക്കാരിന് സമർപ്പിച്ചിരുന്നതാണ്. പക്ഷേ ക്ലാസ് തുടങ്ങി രണ്ട് ദിവസമായിട്ടും ഇതുവരെയും അതിനൊരു പരിഹാരം കാണാൻ സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഖേദകരം. ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങളിൽ വന്ന പാളിച്ചയുടെ ഭാഗമായാണ് പത്താം ക്ലാസ്സുകാരിയായ ആദിവാസി പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം വരെ ഉണ്ടായതെന്നാണ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ആരോപിക്കുന്നത്. പഠനം ഓൺലൈനിലേക്ക് മാറുമ്പോൾ ഉയർന്ന പ്രധാന ആശങ്ക ടിവിയും കമ്പ്യൂട്ടറും സ്മാർട്ട്ഫോണും ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുമെന്നതായിരുന്നു. 262,000 കുട്ടികൾ ഇത്തരത്തിൽ സംസ്ഥാനത്താകെ ഉണ്ടായിരുന്നുവെന്ന് സമഗ്ര ശിക്ഷാ കേരളയുടെ കണ്ടെത്തൽ. രണ്ടാഴ്ച മുമ്പ് ഈ റിപ്പോർട്ട് സർക്കാരിന് നൽകുകയും ചെയ്തു. സാധാരണക്കാരായ പലരുടെയും വീടുകളിൽ കമ്പ്യൂട്ടറുകളോ ലാപ്ടോപ്പുകളോ ആൻഡ്രോയിഡ് ഫോണുകളോ ഇല്ല. കുട്ടികൾ പഠിക്കുന്ന വീടുകളിൽ ഇതൊക്കെ വാങ്ങണമെന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ പറ്റുന്നതുമില്ല. ലോക്ക്ഡൌൺ ആയതിനാൽ ജോലിയും കൂലിയുമൊന്നുമില്ലാതെ സാധാരണക്കാരായ എത്രയോ വീടുകൾ പട്ടിണിയെ നേരിട്ടും ദാരിദ്ര്യത്തിലുമാണ്. ഈ വീടുകളിൽ അല്ലെങ്കിൽ ഈ കുടുംബങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഫോണോ വാങ്ങണമെന്ന് വിചാരിച്ചാൽ അത് എളുപ്പമല്ല. പല മാതാപിതാക്കളെയും അലട്ടുന്ന പ്രശ്നങ്ങളാണിത്. ഈ സംവിധാനം സർക്കാർ കൊണ്ടുവന്നത് പല ഫോൺ കമ്പനികളെയും കമ്പ്യൂട്ടർ കമ്പനികളെയൊക്കെ സഹായിക്കുന്ന രീതിയിലാണെന്നുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കമ്പനിക്കാർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയായിരിക്കണം ഈ ഓൺലൈൻ ക്ലാസുകൾ ഇങ്ങനെ തുടങ്ങാൻ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും താല്പര്യപ്പെട്ടതെന്നുള്ള വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കാൻ സമീപത്തെ വായനശാലകളിലും അംഗനവാടികളിലുമൊക്കെ ടിവിയിലൂടെയും ലാപ്ടോപ്പ് വഴിയും ക്ലാസ് ഉറപ്പാക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമൊക്കെ ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ പലയിടത്തും ജൂൺ 1 ക്ലാസ് തുടങ്ങും മുമ്പ് അതുണ്ടായില്ല. പഠിക്കാൻ ആഗ്രഹിച്ചിട്ടും അത് കഴിയാതെ വന്നതോടെയാണ് മലപ്പുറത്തെ ആദിവാസി പെൺകുട്ടി ദേവികയുടെ ആത്മഹത്യ. ടിവി ഇല്ലാത്തവർക്ക് KSFE സഹായത്തോടെ ടിവി വാങ്ങി അയൽപക്കത്തെ പഠന കേന്ദ്രത്തിന് നൽകാൻ തീരുമാനമായതും ക്ലാസ് തുടങ്ങിയ ദിവസം മാത്രമാണ്. വീഴ്ച സർക്കാരിന് മാത്രമല്ല, സാങ്കേതിക സൗകര്യങ്ങളില്ലാത്ത കുട്ടികളുടെ കാര്യത്തിൽ പ്രധാന അധ്യാപകർ അടക്കം പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും ദേവിക പഠിച്ച സ്കൂൾ അധികൃതർക്കും അത് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ഉണ്ടായിരുന്നു ഉത്തരവാദിത്തം. ദേവികയുടെ മരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറം DDOയോട് റിപ്പോർട്ട് തേടി. തുടർച്ചയായി 2 ദിവസവും ഇടുക്കിയിലെ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം മുടങ്ങി. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിൽ 6,288 കുട്ടികളാണ് ഓൺലൈൻ പഠനത്തിന് പുറത്തുള്ളത്. ഇടുക്കിയിലെ പല ആദിവാസി മേഖലയിലുള്ള അല്ലെങ്കിൽ തോട്ടം മേഖലയിലുള്ള പല കുടുംബങ്ങളിലെയും കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ യൂട്യൂബിലും ടിവിയിലുമെല്ലാം ഓൺലൈൻ ക്ലാസുകൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയത്തുപോലുമില്ല. ഇടുക്കി തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ ആദിവാസി കുടിലുകളിലാണ് ഓൺലൈൻ പഠനത്തിന് കൂടുതൽ ബുദ്ധിമുട്ട്. പല കുടികളിലും ടിവി ഉണ്ടെങ്കിലും ഇവരുടെ ഡിഷുകളിൽ വിക്ടേഴ്സ് ചാനൽ കിട്ടുന്നില്ല. പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സമഗ്ര ശിക്ഷാ കേരള. അധ്യാപകർ നേരിട്ട് കുടികളിലെത്തി ഡൗൺലോഡ് ചെയ്തെടുത്ത പാഠഭാഗങ്ങൾ ലാപ്ടോപ്പിലൂടെ കാണിച്ച് പഠിപ്പിക്കാനാണ് ശ്രമം. എന്നാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാ കുടികളിലും ഇത് സാധ്യമാകുമോ എന്ന് സംശയമാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ആദിവാസി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്ന ഈ അവസരത്തിലാണ് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദിവാസി വിഭാഗക്കാരായ കുട്ടികളിൽ 1.5% പേർ ഓരോ വർഷവും സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതായാണ് കണക്ക്. ഈ പശ്ചാത്തലത്തിൽ ആദിവാസി മേഖലയിലെ ഓൺലൈൻ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ തിളക്കമൊന്നും ഇനിയും കാണാനാവാത്ത പ്രദേശങ്ങളാണ് ആദിവാസി കോളനികളും തീരപ്രദേശങ്ങളും. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികൾക്കപ്പുറം പൊതുവിദ്യാലയങ്ങളിലെ പഠന രീതിയുമായി പൊരുത്തപ്പെടാനാവാതെ കൊഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ എണ്ണം അമ്പരപ്പിക്കുന്നതാണ്. കേരളത്തിലെ ആദിവാസി വിഭാഗക്കാരായ കുട്ടികളിൽ 1.5% പേർ ഓരോ വർഷവും സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതായി സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നു.
ഏറ്റവും കൂടുതൽ ആദിവാസി കുട്ടികളുള്ള വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്ക് നടക്കുന്നത്. 17,000 ആദിവാസി കുട്ടികൾ പഠിക്കുന്ന വയനാട്ടിൽ ഏകദേശം 1.5% കുട്ടികളാണ് എല്ലാ വർഷവും കൊഴിഞ്ഞുപോകുന്നത്. ഇത് തടയാൻ പല പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും കാര്യമായ മാറ്റമില്ല. ഗോത്രസാരഥി തുടക്കവും തുടർച്ചയും മെന്റർ ടീച്ചർ തുടങ്ങിയ പദ്ധതികൾ പ്രതീക്ഷിച്ച നേട്ടം കൈവരിച്ചതുമില്ല. വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുനായിക ചേലനായിക കാടർ തുടങ്ങിയ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനാകുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുമാണ് ഒരു പരിധിവരെ ഇവർക്ക് ആശ്രയം. എന്നാൽ സ്കൂളുകൾ തുറക്കാത്ത സാഹചര്യത്തിൽ ഉൾവനങ്ങളിലും മറ്റും കഴിയുന്ന ഇത്തരം കുട്ടികൾക്ക് എങ്ങനെ ഓൺലൈൻ പഠനം എത്തിക്കാനാകുമെന്നതിൽ പ്രതിസന്ധിയുണ്ട്. ഇത്തരം സ്കൂളുകളിലെ അധ്യാപകരെയും കൊഴിഞ്ഞുപോക്ക് തടയാനായി നിയമിച്ച മെന്റർ ടീച്ചർ വിഭാഗങ്ങളിലുള്ളവരെയും ഇതിനായി നിയോഗിക്കണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. ഏതായാലും ക്ലാസ് തുടങ്ങി 2 ദിവസം പിന്നിട്ടപ്പോഴും പ്രതിസന്ധികളിലാണ് ഈ ഓൺലൈൻ ക്ലാസുകൾ. ഇത് 2 തരം വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആശങ്ക.